നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം കരുവന്നൂർ ബാങ്ക് അഴിമതി സി പി എമ്മിനെ മുക്കുമോ കരുവന്നൂർ ബാങ്ക് അക്കൗണ്ടിലൂടെ വന്നു കയറിയ നൂറ് കോടിയോളം രൂപയ്ക്ക് വിദേശ ബന്ധമുണ്ടെന്ന സൂചന ലഭിച്ചതോടെയാണ് കേന്ദ്ര സർക്കാർ സി പി എമ്മിന് മേൽ പിടിമുറുക്കിയത് പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്ക് കരുവന്നൂരിൽ വന്ന നൂറ് കോടി രൂപയുടെ സോഴ്സ് അറിയാമെന്നാണ് കണ്ടെത്തൽ എ സി മൊയ്തീനെ മുപ്പത്തിയൊന്നിന് അറസ്റ്റ് ചെയ്താൽ പുതുപ്പള്ളി കൊഴുക്കും ബനാമികൾ വഴി എത്തിയ ഈ തുകയുടെ വിദേശ ബന്ധം കണ്ടെത്തിയാൽ അത് കേരള രാഷ്ട്രീയ രംഗത്ത് വൻ പ്രത്യാഘാതം ഉണ്ടാക്കും അക്കൗണ്ടിലൂടെ ഈ തുക വന്നത് നോട്ട് നിരോധന കാലത്താണ് കർശന നിരീക്ഷണത്തിൽ നോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് തുക എത്തിയത് ഇത് എവിടെ നിന്നാണ് എത്തിയതെന്നാണ് ഇപ്പോഴത്തെ അന്വേഷണം കേന്ദ്രത്തിലെ വിവിധ ഏജൻസികൾ ഇത് സംബന്ധിച്ച അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു വിദേശ ബന്ധം എവിടെയെന്ന് നോട്ടു നിരോധന കാലത്ത് നരേന്ദ്രമോദിയോട് ചോദിച്ച സി പി എമ്മുകാർക്ക് അതിനുള്ള മറുപടി വൈകാതെ ലഭിക്കും ബനാമികൾ തിരിച്ചറിയപ്പെട്ടവർ വഴിയാണ് ഈ തുക പൂർണമായും മാറിയെടുത്തതെന്ന് പറയുന്നു ബാങ്കിൽ രണ്ടായിരത്തി പതിനേഴിലെ നിക്ഷേപത്തിലാണ് പെട്ടെന്ന് നൂറ് കോടി രൂപ വർധിച്ചത് നിക്ഷേപം നാനൂറ് കോടിയിൽ നിന്ന് അഞ്ഞൂറ് കോടിയിൽ എത്തുകയായിരുന്നു സാധാരണ നിക്ഷേപകരിൽ നിന്ന് ഇത്രയും തുക ബാങ്കിലെ തുക പ്രയാസമാണ് സ്വാഭാവികമായും വൻതോതിൽ നിക്ഷേപിക്കുന്നവരിൽ നിന്നാണ് തുക വന്നതെന്നാണ് സംശയം ജനിപ്പിക്കുന്നത് അവരെ ബാങ്കിനെ പരിചയപ്പെടുത്തിയതും വായ്പകൾക്ക് ഇടനിലക്കാരായി നിന്നതും രാഷ്ട്രീയ പ്രമുഖരാണ് ബാങ്ക് ഭരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ എന്ന ഈടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നോട്ട് നിരോധനം വന്നത് രണ്ടായിരത്തി നവംബർ എട്ടിനാണ് ഇക്കാലത്ത് സ്വർണ്ണ കള്ളക്കടത്ത് തുടങ്ങിയോ എന്ന് എൻ ഐ എ അന്വേഷിക്കുന്നുണ്ട് അതോ കേരള നേതാക്കളുടെ മക്കൾ വഴി ഇന്ത്യയിലെത്തിയ പണമാണോ മറിഞ്ഞതെന്നാണ് അന്വേഷണം മക്കൾ ഇതിനു മുൻപ് തന്നെ വിദേശത്തും കേരളത്തിന് പുറത്തും കച്ചവടം തുടങ്ങി കഴിഞ്ഞിരുന്നു നോട്ട് നിരോധനത്തിന് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ബാങ്കിലേക്ക് പണം ഒഴുകി തുടങ്ങിയത് ഈ സമയത്ത് നിക്ഷേപകരുടെ വിവരവും സ്രോതസ്സും ബാങ്കുകളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ കരുവന്നൂർ വേണ്ടത്ര ജാഗ്രതയില്ലാതെയാണ് ഇത് ചെയ്തതെന്നാണ് സൂചന നോട്ട് നിരോധനത്തിന് ശേഷം നൂറു കോടിയോളം രൂപ പല തവണയായി പിൻവലിച്ചു ഇത് വ്യക്തമാക്കുന്നത് നോട്ട് മാറ്റാനുള്ള കേന്ദ്രമായി ബാങ്കിനെ മാറ്റിയെന്നാണ് ഇതിന്റെ സ്രോതസ്സാണ് ഇ ഡി അന്വേഷിക്കുന്നത് ഇതിലെ വിദേശ ബന്ധം തെളിഞ്ഞാൽ കരുവന്നൂർ ബാങ്ക് കേസിന്റെ സ്വഭാവം മാറും ഇപ്പോൾ കള്ളപ്പടം വെളുപ്പിക്കുന്ന കേസായി ആണ് ഇ ഡി ഇതിനെ കാണുന്നത് വിദേശ ബന്ധം തെളിഞ്ഞാൽ മറ്റ് ഏജൻസികൾ കൂടി രംഗത്ത് വന്നേക്കും അതായത് എൻ എ അന്വേഷണത്തിനെത്തും കോടികളുടെ ഇടപാടിന് പിന്നിൽ തീവ്രവാദ കക്ഷികൾ ഉണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് സ്ഥലം കരുവന്നൂർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരിക്കുന്നത് സംശയം ശരിയാണെങ്കിൽ സി പി എമ്മും തീവ്രവാദ സംഘടനകളും തമ്മിലുള്ള ബന്ധം അന്വേഷണ വിധേയമാകും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുൻ മന്ത്രിയും സി പി എം നേതാവുമായ എ സി മൊയ്തീൻ സ്വത്ത് ലേഖകളുമായി ിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാകണം ബാങ്ക് നിക്ഷേപങ്ങൾ അടക്കമുള്ള രേഖകളുമായി ഹാജരാകാൻ നോട്ടീസ് നൽകിയതായി ഇ ഡി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു അതേസമയം ഇതുവരെ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന എ സി മൊയ്തീനുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ബാങ്കിന്റെ മുൻ മാനേജർ ബിജു കരീമിനും മുപ്പത്തിയൊന്നിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് മൊയ്തീൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ബിജു കരീമും മൊയ്തീനുമായി പണമിടപാടുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൊയ്തീൻ നിർദ്ദേശിച്ചവർക്ക് കോടിക്കണക്കിന് രൂപ വായ്പയായി അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ഇഡിയുടെ ആരോപണം അതിനിടെ ബിനാമി ഇടപാട് സംശയത്തിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാൻ ഇ ഡി തിരക്കിട്ട നീക്കം തുടങ്ങി രണ്ടു ദിവസങ്ങളിലായി മൂന്ന് പേരെ ചോദ്യം ചെയ്തു ഇ ഡി സംഘം വീട്ടിൽ നടത്തിയ റെയ്ഡിനെ തുടർന്ന് മൊയ്തീന്റെയും ഭാര്യയുടെയും പേരിലുള്ള ഇരുപത്തിയെട്ട് ലക്ഷത്തിന്റെ ബാങ്ക് നിക്ഷേപങ്ങൾ മരവിപ്പിച്ചിരുന്നു ഈ തുകയുടെ ഉൾപ്പെടെ സാമ്പത്തിക സ്രോതസ്സായിരിക്കും മൊയ്തീൻ പ്രധാനമായും വെളിപ്പെടുത്തേണ്ടി വരിക ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ മറികടന്ന് വായ്പ നൽകാൻ നിർദ്ദേശിച്ചെന്ന മൊഴി ബിനാമി വായ്പകൾ മൊയ്തീന്റെ നിർദ്ദേശപ്രകാരം നൽകിയെന്ന മൊഴി എന്നിവയിൽ മറുപടി പറയേണ്ടി വരും കേസുമായി ബന്ധപ്പെട്ട ഇ ഡിയുടെ സംശയത്തിലുള്ള പി പി കരൺ സി എം റഹീം എം കെ ഷിജു പി സതീഷ് കുമാർ എന്നിവരുമായുള്ള ബന്ധം ഇടപാടുകൾ എങ്ങനെയുള്ള ചോദ്യങ്ങളിലും മൊയ്തീൻ വ്യക്തത നൽകേണ്ടി വരും എന്നാൽ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇഡിക്കു മുന്നിൽ മൊയ്തീൻ ഹാജരാകുന്നതിൽ സി പി എം സംസ്ഥാന നേതൃത്വം എന്തു തീരുമാനമെടുക്കും എന്നതും പ്രധാനമാണ് നോട്ടീസ് കൈപ്പറ്റിയ ശേഷം മൊയ്തീൻ നിയമോപദേശം തേടുമെന്നാണ് സൂചന നോട്ടീസിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോൾ തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒൻപത് മണിക്കൂർ ഇഡിക്ക് മുന്നിലിരുന്നതും വിളിച്ചതിൽ പരാതിയില്ലെന്ന പറഞ്ഞതും കോൺഗ്രസ് ഉയർത്തിക്കാട്ടുമെന്നത് സിപിഎമ്മിനെ വെട്ടിലാക്കുന്നുണ്ട് പക്ഷേ സുധാകരനെ പോലെയല്ല മൊയ്തീൻ അദ്ദേഹത്തിന് മടിയിൽ കനം കൂടുതലാണ് കരുവന്നൂർ തട്ടിപ്പ് മൂടി മുൻ മുൻമന്ത്രി എ സി മൊയ്തീനാണെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം തന്നെ പറയുന്നുണ്ട് തൃശൂരിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം സി പി എമ്മിന് തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്ന സഹകരണ ബാങ്കുകളിൽ ഒന്നാണ് കരുവന്നൂർ ബാങ്ക് വൻതോതിൽ വാഹനങ്ങളും നൽകാറുണ്ട് തട്ടിപ്പ് പുറത്തായതോടെ പാർട്ടിക്ക് നിർബാധം ഫണ്ട് നൽകിയത് ഇത്തരത്തിലാണെന്ന് പറഞ്ഞ് കൈകഴുകിയിരിക്കുകയാണ് ബാങ്ക് നേതൃത്വം മന്ത്രി ബന്ധുവെന്ന് ഇതിനകം ആരോപണമുയർന്ന തട്ടിപ്പ് കേസിലെ പ്രതി ബിജു കരീമിന്റെ ഒപ്പമുള്ള മുൻമന്ത്രി എ സി മൊയ്തീന്റെ ചിത്രം പുറത്തുവന്നത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി ബാങ്ക് തട്ടിപ്പ് പ്രതികളുടെ ഭാര്യമാർക്ക് പങ്കാളിത്തമുള്ള സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത് അന്ന് മന്ത്രിയായിരുന്ന എ സി മൊയ്തീനാണ് ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിക്കൊപ്പം ബിജു കരീമും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപതിനാണ് സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത് തട്ടിപ്പ് കേസിലെ പ്രതി ബിജു കരീം ബന്ധുവാണെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ബിജു കരീമിനെ അറിയില്ലെന്നും എ സി മൊയ്തീൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതിന് പിന്നാലെയാണ് മന്ത്രിയും ബിജുവും തമ്മിലുള്ള ചിത്രം പുറത്തുവന്നത് ഇതേ ബിജു കരീമാണ് കേസിലെ വില്ലൻ മുമ്പില്ലാത്ത വിധം പാർട്ടിയിൽ വിഭാഗീയത വളരുകയാണ് പാർട്ടി സ്വന്തം നേതാക്കളെ കരുതലോടെ ചേർത്ത് പിടിക്കുമ്പോൾ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ ആരോപണവിധേയരായ പാർട്ടി നേതാക്കളുടെ ചിത്രങ്ങളും മറ്റ് തെളിവുകളും പുറത്തുവിടുന്നു തികച്ചും രഹസ്യമായാണ് ഇത്തരത്തിൽ ലീക്ക് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് തെളിവുകൾ പുറത്തു പോയതെന്ന് കണ്ടെത്താൻ ആർക്കും കഴിയാറില്ല തെളിവുകൾ എവിടെ നിന്ന് പോയെന്ന് ഊഹിക്കാൻ മാത്രമേ പാർട്ടിക്ക് കഴിയുകയുള്ളൂ ഒരിക്കലും ലീക്കിന്റെ തെളിവ് കണ്ടെത്താൻ കഴിയില്ല മൊയ്തീനെതിരെ നീങ്ങുന്നതും ഇതേ പാർട്ടിക്കാർ തന്നെയാണ് മാധ്യമ പ്രവർത്തകരിലേക്കാണ് പാർട്ടി നേതാക്കളിൽ നിന്നും തെളിവുകൾ പ്രവഹിക്കുന്നത് എങ്ങനെ ചാനലിലോ വന്നതെന്ന് അറിയാൻ പാർട്ടിക്ക് ഒരു സംവിധാനവുമില്ല ഒടുവിൽ എ സി മൊയ്തീൻ തന്നെ ആരോപണത്തിൽ അകപ്പെടുമ്പോൾ പാർട്ടി പ്രതിസന്ധിയിലാവുകയാണ് തൃശൂരിലെ ചില പ്രാദേശിക സി പി എം നേതാക്കളുടെ സഹായത്തോടെയാണ് ഇത് സംഭവിക്കുന്നത് ജില്ലാ സംസ്ഥാന നേതാക്കളിൽ ചിലരുടെ ഒത്താശയും തെളിവ് പുറത്തുപോയതിന് പിന്നിലുണ്ട് സഹകരണ ബാങ്കിലെ അഴിമതിയിൽ പാർട്ടി അന്വേഷണ കമ്മീഷന്റെയും സഹകരണ വകുപ്പിന്റെയും നിർദ്ദേശം ഒന്നാം പിണറായി സർക്കാർ അവഗണിച്ചത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നതിനാലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന ഘട്ടത്തിലാണ് റിപ്പോർട്ടുകൾ സർക്കാരിന്റെ മുന്നിലെത്തിയത് അതിൽ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശയും ചെയ്തിരുന്നു അഴിമതിയുടെ ആഴം അത്രയേറെ ആണെന്ന് റിപ്പോർട്ട് ബോധ്യപ്പെടുത്തിയിരുന്നു എന്നാൽ എ സി മൊയ്തീൻ കാറിരുമ്പ് പോലെ തട്ടിപ്പ് വീരന്മാരായ നേതാക്കൾക്ക് മുന്നിൽ നിറഞ്ഞു നിന്നു ബാങ്കിലെ ക്രമക്കേടിനെ പറ്റി കിട്ടിയ പരാതി അന്വേഷിക്കാനായി നിയോഗിച്ച രണ്ടംഗ സമിതിയുടെ റിപ്പോർട്ടിലും ബാങ്കിൽ വൻ അഴിമതി നടക്കുന്നതായി പറഞ്ഞിരുന്നു നാലര പതിറ്റാണ്ടായി സി പി എം ഭരണസമിതി ഭരിക്കുന്ന ബാങ്കിലാണ് നൂറ് കോടിയിലേറെ തട്ടിപ്പും മുന്നൂറ് കോടിയുടെ ക്രമക്കേടും നടന്നതെന്നതിനാൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് പാർട്ടി സംസ്ഥാനതലത്തിൽ വിലയിരുത്തിയിരുന്നു കർശന നടപടി വേണമെന്ന നിലപാടിലായിരുന്നു പാർട്ടിയെങ്കിലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടി ഭയന്ന് റിപ്പോർട്ട് പൂഴ്ത്തുകയായിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചത് എ സി ആണെന്നാണ് ആരോപണം തട്ടിപ്പുകാർക്കെതിരെ നടപടി ഉണ്ടായാൽ കരുവന്നൂർ ബാങ്കിലെ വലിയൊരു വിഭാഗത്തിന്റെ വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്ന ിനെതിരെ നടപടി എടുക്കേണ്ടി വന്നാൽ കമ്മിറ്റികൾക്ക് നേരെയും വരുമെന്നും ഇത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു തിരഞ്ഞെടുപ്പിന് വേണ്ടി വലിയ സംഭാവനയും പ്രചാരണത്തിന് വാഹനങ്ങളും നൽകിയിരുന്ന ബാങ്കാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് ഒടുവിൽ സി പി എം ഭരിക്കുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലെ അഴിമതിയിൽ നിന്നും മുഖം രക്ഷിക്കാൻ പാർട്ടി നടപടിക്കൊരുങ്ങി ബാങ്ക് തട്ടിപ്പ് കേസിൽ ആരെയും സംരക്ഷിക്കില്ലെന്ന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതോടെ പാർട്ടി ഏരിയ ലോക്കൽ കമ്മിറ്റിക്കെതിരെ ജില്ലാ കമ്മിറ്റി നടപടിയെടുത്തു അപ്പോഴും മൊയ്തീനെ വിട്ടു ഒന്നാം പ്രതിയും ബാങ്ക് മുൻ സെക്രട്ടറിയുമായ ടി ആർ സുനിൽകുമാർ കരുവന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ് രണ്ടാം പ്രതിയായ മാനേജർ എം കെ ബിജു കരീം പുറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റിയിലും സീനിയർ അക്കൗണ്ടന്റ് സി കെ ജിൽസ് തൊടുപറമ്പ് ബ്രാഞ്ചിലും അംഗമാണ് ബിജു കരീം കമ്മീഷൻ ഏജന്റ് ബിജോയ് എന്നിവർ മുഖേന കമ്മീഷൻ നിരക്കിലാണ് വൻകിട ലോണുകൾ നൽകിയതെന്നും തേക്കടിയിലെ റിസോർട്ടിനായാണ് പണം ശേഖരിച്ചതെന്നുമുള്ള ആരോപണം ഉയർന്നിരുന്നു ബിജു കരീമും ബിജോയും നാൽപ്പത്തിയാറ് ലോണുകളിൽ നിന്ന് അൻപത് കോടിയിലധികം രൂപയാണ് തട്ടിയത് ഇതെല്ലാം ഇ ഡി അന്വേഷിക്കും അതോടെ പാർട്ടി മുങ്ങും